നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് വെള്ളി നക്ഷത്രങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വെള്ളാരം കണ്ണുകളുള്ള ഒരു നടനുണ്ടായിരുന്നു നമുക്ക്. നായകനായാലും വില്ലനായാലും നമ്മൾ ആ സൗമ്യ മുഖത്തെയും വ്യക്തിത്വത്തെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. രതീഷ് ആ നടന്റെ ഓർമ്മകളെ ജ്വലിപ്പിച്ചുകൊണ്ട് ഫയർമാൻ എന്ന ചിത്രത്തിലൂടെ രതീഷിന്റെ മകൻ പത്മരാജൻ രതീഷ് സിനിമയിൽ തുടക്കം കുറിച്ചു. ആ യാത്രയ്ക്കൊരു തുടർച്ചയാണ് അച്ചാദിൻ എന്ന ചിത്രം. അതെ, ഇന്ന് വെള്ളി നക്ഷത്രങ്ങളിൽ നമ്മോടൊപ്പം നമ്മുടെ പ്രിയ നായകന്റെ, പ്രിയ വില്ലന്റെ, പ്രിയ നടന്റെ മകൻ പത്മരാജൻ രതീഷാണ്. പത്മരാജനെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. കൂടുതൽ വിശേഷങ്ങൾ പത്മരാജനിൽ നിന്ന്. പത്മരാജൻ, വെൽക്കം ടു ദി ഷോ. ഒരുപാട് സന്തോഷമുണ്ട് രതീഷങ്ങളുടെ മോന്റെ കൂടെ ഇങ്ങനെ ഒരു സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതില്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എന്തായാലും ഒരു പുതിയ നടൻ എന്നതിലുപരി ഞങ്ങൾക്ക് ആ കണ്ണുകൾ മതി, ഞങ്ങൾക്ക് ആ പഴയ ഓർമ്മകളിലേക്ക് തുടരെ തുടരെ തിരിച്ചു പോകാനൊക്കെ ആയിട്ട്. ഫയർമാൻ എന്നൊരു തുടക്കമുണ്ട് നമുക്ക്, നമുക്ക് അതിലേക്ക് വരണം. പക്ഷെ ഇപ്പൊ അച്ചാദിനുണ്ട് പ്രേക്ഷകരുടെ കൂടെ. അപ്പൊ നമുക്ക് അച്ചാദിനിൽ നിന്ന് തുടങ്ങി മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോ അച്ചാദിനെ കുറിച്ച് ഏറ്റവും ഓർത്ത് പറയാവുന്ന, പെട്ടെന്ന് പറയാവുന്ന കാര്യങ്ങൾ പത്മരാജൻ തന്നെ തുടങ്ങിക്കോളൂ. അച്ചാദിനിൽ എനിക്ക് കുറെ നല്ല മെമ്മറീസ് ഉണ്ട്. അച്ചാദിനിൽ ഫസ്റ്റ് ഓഫ് ഓൾ മമ്മൂക്കയുടെ കൂടെ ഞാൻ ചെയ്യുന്ന സെക്കൻഡ് മൂവിയാണ്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ഫയർമാനിൽ എനിക്ക് മമ്മൂക്കയുടെ കൂടെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലെ അച്ചാദിനിൽ ഇനിയും കൂടുതൽ എക്സ്പീരിയൻസ് ആണ്, ബിക്കോസ് ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ്, എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. സോ അതുകൊണ്ട് കുറെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലെ മാർത്താണ്ഡൻ സാറിൻ്റെ അടുത്തായാലും, അതേപോലെ പടത്തിലെ ക്യാമറമാൻ പ്രദീപ് വിജയ്ഷേട്ടൻ, എല്ലാവരുടെ അടുത്തും എനിക്ക് കുറെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അത് നമ്മൾ പതുക്കെ എല്ലാം ഷെയർ ചെയ്യാൻ. തീർച്ചയായിട്ടും. എന്നാൽ വീണ്ടും നമുക്ക് ഫയർമാനിൽ നിന്ന് തന്നെ വരാൻ തോന്നുന്നു. കാരണം മമ്മൂക്ക രണ്ടിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മമ്മൂക്ക എപ്പോഴും കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെ, നാടൻ എന്നതിലുപരി പേഴ്സണലി നിങ്ങൾക്ക് എപ്പോഴും വളരെ ക്ലോസ് ആയിട്ടുള്ള, അത് പറയേണ്ട ആവശ്യമില്ല, അത്രയും വളരെ ഡെപ്ത് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ്. അപ്പൊ എങ്ങനെയാണ് പത്മരാജൻ ഫയർമാനിലേക്ക് എത്തുന്നത്? ഫയർമാനിൽ ശരിക്കും ഞാൻ എത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പടത്തിലെ ഡയറക്ടർ ദീപു ചേട്ടനും പ്രൊഡ്യൂസർ മിലൻ ജലീൽ സാറും ഒരു ആ റോൾ ഒരു ഫ്രഷ് ഫേസ് ചെയ്താലേ ആ റോളുടെ ആ ഒരു സസ്പെൻസ് നിൽക്കത്തുള്ളൂ. സോ അതുകൊണ്ട് അവർ ആ ഒരു ഫ്രഷ് ഫേസിന് വേണ്ടി ഇങ്ങനെ തപ്പി നടക്കുമ്പോഴാണ് ഞാനും എന്റെ ചേച്ചിയും ആ ഒരു ടൈമിൽ നമ്മൾ പറഞ്ഞു തുടങ്ങി നമ്മൾ മൂവീസിൽ കയറണം. അപ്പൊ കുറെ ആർട്ടിക്കിൾസും എല്ലാം കാര്യങ്ങളും വരുന്ന ടൈമായിരുന്നു. അപ്പോ ഒരു ആർട്ടിക്കിളിൽ എന്റെ പിക്ചർ, മിലൻ ജലീൽ സാറിന്റെ സൺ എന്റെ ആർട്ടിക്കിൾ കണ്ടിട്ട് കൊണ്ടുപോയി പ്രൊഡ്യൂസർ സാറിന്റെ അടുത്തും ഡയറക്ടർ ചേട്ടൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓക്കെ ആയിരുന്നു, ബിക്കോസ് അച്ഛൻ്റെ സൺ ഒരു ഇൻട്രൊഡക്ഷൻ അവർ കൊടുക്കുന്ന പോലെയും, അതേപോലെ ആ ക്യാരക്ടറിന് ഞാൻ ആപ്റ്റ് ആണ് അവർക്ക് തോന്നി. അപ്പോൾ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് ദീപു ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ മമ്മൂക്കേനെ വെച്ചൊരു പടം ചെയ്യണം, ആ പടത്തിൽ നീ വില്ലൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ വിശ്വസിച്ചില്ല, ഇത് ചുമ്മാ എന്തോ ഒരു സംഭവമാണെന്നൊക്കെ വിചാരിച്ചാണ് ഞാനിരുന്നത്. പിന്നെ അവരത് മമ്മൂക്കയുടെ അടുത്ത് എടുത്തിട്ട് പോയി കാണിച്ച് മമ്മൂക്ക ഇമ്മീഡിയറ്റ് ആയിട്ട് ഓക്കെ പറഞ്ഞു. ഈ കാര്യങ്ങൾ നടക്കുന്നതിന് ഒരു 1 week മുമ്പ് ഞാൻ മമ്മൂക്കയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞു, മമ്മൂക്ക ഇങ്ങനെ ഞാൻ രതീഷിന്റെ സണ്ണാണ്, എനിക്കിങ്ങനെ പടത്തിൽ ആക്ട് ചെയ്യാനുള്ള ഹെൽപ്പ് ഉണ്ട്, എനിക്കറിയാം, മമ്മൂക്ക വിചാരിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് കിട്ടി. ഷുവർ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കാന്ന് പറഞ്ഞ് റെസ്പോൺസ് കിട്ടി. അപ്പൊ അത് ഇവർ പോയി കാണിക്കുന്നതും ഈ മെസ്സേജ് മമ്മൂക്കയ്ക്ക് ഓർമ്മ ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. അപ്പൊ പോയി കാണിച്ചു. അപ്പൊ ദീപു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, ഞങ്ങൾ അവർ പോയി ഇങ്ങനെ എന്നെ കുറിച്ച് പറയാൻ പോയപ്പോൾ മമ്മൂക്ക ഭയങ്കര ഏതോ വേറെ ഏതോ ഒരു ചെറിയ മൂഡ് ഓഫ് പോലെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ നിന്റെ കാര്യം പോയി പറഞ്ഞു പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. ഉടനെ എല്ലാവർക്കും ഫ്രൂട്ട്സ് എടുത്തു കൊടുക്കണം, എല്ലാവരെയും കഴിപ്പിക്കണം, എല്ലാം പറഞ്ഞിട്ട് ഇതിന് ഇവൻ ചെയ്താൽ മതി, നമ്മൾ ഇനി വേറെ ആരും ആലോചിക്കണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഫയർമാൻ കിട്ടിയത്. എന്തൊക്കെയോ പഴയ നല്ല നല്ല ഓർമ്മകളും കൂടി. എന്നിട്ട് പിന്നെ സെറ്റിൽ വരുമ്പോ ഫയർമാൻ ക്യാരക്ടർ ചെയ്യുമ്പോ എനിക്ക് പിന്നെ ഈ ക്യാമറ ഫിയർ എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ബിക്കോസ് മേ ബി അത് അച്ഛൻ ചെറിയ വയസ്സൊട്ടെ പറഞ്ഞിട്ടുണ്ട് നീ ആക്ട് ചെയ്യണം ആക്ട് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് ക്യാമറ ഫിയറിനുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ആക്ട് ചെയ്യാൻ പോണത് ഒരു വലിയ ലെജൻഡ് കൂടിയാണ്. എന്തൊക്കെ അച്ഛന്റെ ഫ്രണ്ടാണ് നിങ്ങൾക്ക് അറിയാം, എല്ലാം പറഞ്ഞാലും ഫസ്റ്റ് ടൈം ആക്ട് ചെയ്യാൻ പോണത് ഞാൻ ഒരു ഇത്രയും വലിയ ഒരാളുടെ കൂടെയാണ്, അതും വില്ലനായിട്ട്. സോ ഞാൻ ആലോചിക്കുന്നതൊക്കെ ഓപ്പോസിറ്റ് നിന്ന് ഡയലോഗ് പറയണം, സ്റ്റണ്ടും കാര്യങ്ങളും ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആ സെറ്റിൽ ഞാൻ പോയ അന്ന് തന്നെ ഞാൻ മമ്മൂക്കേനെ പോയി കാരവാനിൽ കണ്ടപ്പോൾ തന്നെ മമ്മൂക്കേൻ്റെ എന്തോ നമ്മളൊരു അത്രയും വലിയൊരു ആക്ടർ എടുത്ത് സംസാരിക്കാനുള്ള ഒരു ആ ഫീൽ ഇല്ലായിരുന്നു. നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ സംസാരിക്കാൻ അത്രയും ഈസി ആയിട്ടാണ് മമ്മൂക്ക ഫീൽ ചെയ്യിപ്പിച്ചത്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ എനിക്ക് ടെൻഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞു നല്ല ടെൻഷൻ ഉണ്ട്. അപ്പൊ പറഞ്ഞു നീ ഒന്നും ടെൻഷൻ അടിക്കണം, ഞാൻ എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചോളാം, ഞാൻ ഇതിനല്ല ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ തന്നെ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടി. അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ.
അല്ല, ഞാനിപ്പോ ഒരു ചോദ്യം ചോദിക്കാൻ വന്നായിരുന്നു. ചെറുപ്പത്തിൽ ഇങ്ങനെ ഇത്രയും ആൾക്കാർ സ്നേഹിക്കുന്ന ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു അച്ഛന്റെ മോനായി വളർന്നപ്പോ വന്നൊരു സിനിമാ മോഹാണ്. പക്ഷെ ഇപ്പൊ ഇൻസിഡന്റലി സംസാരിക്കുമ്പോൾ പത്മരാജൻ തന്നെ പറഞ്ഞു അച്ഛൻ പറയുമായിരുന്നു ആവണം. അപ്പൊ ആ ഒരു കാലം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തെടുക്കാം. ചെറിയ വയസ്സിൽ അച്ഛൻ ആക്ച്വലി ഞങ്ങൾ ജനിച്ച ആ ടൈമിൽ അച്ഛൻ മൂവീസിലിരുന്ന് വെളിയിൽ വന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലും ഞങ്ങൾ വളരുമ്പോൾ ഞങ്ങൾ അച്ഛനെ ആക്ടറായിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ ഭയങ്കരമായിട്ട് പിള്ളേരെ ലവ് ചെയ്യണം, ഫാമിലിക്ക് വേണ്ടി അതേപോലെ ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യണം, ഒരു ഒരു നോർമൽ ഒരു ഡാഡായിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അക്കനെ അറിയത്തുള്ളൂ. പിന്നെയാണ് ഈ കമ്മീഷണറും കാര്യങ്ങളും വരുന്നത്. അപ്പോഴാണ് ശരിക്കും അച്ഛൻ ഒരു ആക്ടറാണ് അതൊക്കെ പിന്നെ അറിഞ്ഞതാണ്. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്തും അനിയൻ്റെ അടുത്തും എപ്പോഴും, അനിയൻ തീരെ ചെറുതായിരുന്നു, പക്ഷേ ഞങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും എന്തായാലും ഫീൽഡിൽ കയറണം, ഞാൻ നിങ്ങളുടെ കയറ്റും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ചെറുതായതുകൊണ്ട് എനിക്ക് ഞാൻ അതൊന്നും ചെയ്തില്ല, എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു. അപ്പൊ ഞാൻ പറയും ഇല്ല ഞാൻ പടത്തിലൊന്നും കയറത്തില്ല, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല, ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഓരോ ഇല്ല നിന്ന് ഉറപ്പായിട്ട് ഞാൻ കയറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ പിന്നെ വളർന്നു വരുന്ന ഒരു മൂവി എന്താണ്, അതിൽ അച്ഛന്റെ ഒരു പാർട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയ ഒരു ആക്ടറുടെ ഒരു ലെഗസിയിൽ വന്നിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ പോയില്ലെങ്കിൽ അത് മോശമാണ്, അതുകൊണ്ട് എന്തായാലും ഞാനും അനിയനും കയറും എന്നുള്ളത് നമ്മൾ അമ്മയ്ക്കും അറിയാമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ കയറി പറ്റുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടും ശരിക്കും പത്മരാജന്റെ സൈഡിൽ നിന്ന് വേറെ എന്തെങ്കിലും രീതിയിൽ അല്ല, അച്ഛൻ ഉള്ളപ്പോ അച്ഛൻ എന്നെ എനിക്കെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു, അതേപോലെ ആക്ടിങ് ക്ലാസ്സസ് ഒക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അച്ഛൻ പോയി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരുപക്ഷെ അറിയാമായിരുന്നു ഞങ്ങൾ മൂവീസിൽ വരും എന്നുള്ളത് അമ്മയ്ക്ക് ഉള്ളിൽ അറിയാമായിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞത് എനിക്കറിയാം നിങ്ങൾ എന്തായാലും മൂവീസിൽ കയറുമെന്ന്, പക്ഷെ അതിനു മുമ്പ് പഠിക്കണം, പഠിച്ചൊരു ജോലി എടുക്കണം, അതിലെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യണം, എന്നിട്ട് ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വേണം, എന്നിട്ട് മതി സിനിമ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അമ്മ കൂടുതൽ ഞങ്ങളെ പഠിപ്പിക്കാനും ആ ഒരു സൈഡിലേക്കാണ് അമ്മ ഞങ്ങളെ കൂടുതലും ലീഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇതൊരു റൈറ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഫോർ എ ലോഞ്ച് അല്ലേ? അതെ, പത്മരാജനെ തന്നെ അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തപ്പോഴാണോ? അല്ല, ഞാൻ ഐ തോട്ട് എനിക്ക് ഈ ടൈമിൽ ഇപ്പോൾ ലോഞ്ച് ആയ ഇറ്റ് വുഡ് ബി ബെറ്റർ എന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് ദൈവം അനുഗ്രഹം ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ അത് കറക്റ്റായിട്ട് നടന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, ഞാൻ എനിക്കറിയാം ഞാൻ മൂവീസിൽ കയറുമെന്ന്, പക്ഷെ ഈ ഇങ്ങനെ ഈ ടൈമിൽ കയറും ഇങ്ങനത്തെ ഒരു സ്റ്റാറിന്റെ കൂടെ കയറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരു ചെറിയ എൻട്രി കിട്ടണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. സോ ഇതെനിക്കൊരു വലിയ സംഭവം. അതെ, വലിയ ഭാഗ്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങൾ കൂടുതലും ചെന്നൈയിലൊക്കെയാണ് ഉണ്ടായിരുന്നത്? കോയമ്പത്തൂരില്. സോറി, അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് മലയാള സിനിമ, പിന്നെ അങ്ങനെ മലയാള സിനിമ എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നു? ചേഞ്ചസ് കുറിച്ച് നമ്മൾക്ക് വലിയ ഇതില്ല, പക്ഷെ മലയാള സിനിമയില് അച്ഛൻ്റെ ആ ഒരു ജനറേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും അറിയാം. ബിക്കോസ് അമ്മ എപ്പോഴും ടച്ചിൽ, അച്ഛൻ്റെ കൂടെ ക്ലോസ് ആയിട്ടുള്ളവരുടെ കൂടെ അമ്മ മെയ്ഡ് ഷുവർ ദാറ്റ് അവരുടെ കൂടെ ഇനിയും ടച്ചിൽ വെച്ചിരുന്നു. ബിക്കോസ് അച്ഛൻ ആരുടെ കൂടെയൊക്കെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു, അവരൊക്കെ അച്ഛന് ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അവർക്കും ഞങ്ങളുടെ കാര്യം അറിയണവരും ഞങ്ങൾക്കും അവരുടെ കാര്യം അറിയണേ. സോ അങ്ങനത്തെ ആ കാര്യങ്ങൾ, പിന്നെ അതേപോലെ സുരേഷ് കുമാർ അങ്കിൾ സുരേഷ് ഗോപി അങ്കിളാണ് ഞങ്ങളുടെ കാര്യം എല്ലാം നോക്കുന്നത്. സോ അപ്പൊ അവരിൽ കൂടി ഞങ്ങൾ അറിയാം എന്തൊക്കെയാണ് നടക്കണേ, അങ്ങനെ അങ്ങനെ അറിയാം. അല്ലാതെ വലിയ ചേഞ്ചസും ആ കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിയുന്നില്ലായിരുന്നു. ഇപ്പൊ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു. ഇപ്പൊ കൂടുതൽ സീരിയസ് ആയി. ഇപ്പൊ ഫയർമാനിൽ വന്നു, ഫയർമാൻ ഫേസ്റ്റ് മൂവിയാണ്, മമ്മൂക്ക ഉണ്ട് എന്നുള്ളതും അത് തന്നെ ഒരു വലിയ നമുക്ക് നെർവസ് ആവാൻ നമ്മളുടെ പേടിയും ഒക്കെ വരാനുള്ള ഒരു ഫാക്ടറാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മളൊരു ബിഗിനർ ആണെന്നുള്ള ടെൻഷൻസും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവിടുന്ന് അച്ഛാദിനിലേക്ക് എത്തുമ്പോ നമ്മൾ കുറച്ചുകൂടി വന്നു. അപ്പൊ ഈ അത് വെച്ച് നോക്കുമ്പോ ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് വരുമ്പോ ഇത് കുറച്ചുകൂടി പ്രോമിനന്റ് ആണ് ക്യാരക്ടർ അല്ലേ, കുറച്ചുകൂടി ലൗഡ് ആണ്. കാരണം അത് ഭയങ്കര സബ്മിസീവ് ക്യാരക്ടർ, നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല. ഇതിലാണ് ക്ലൈമാക്സിൽ അയ്യോ ഇത് എവിടുന്ന് വന്നു എന്നുള്ള പോലെയാണ് ആ ഒരു എൻട്രി തന്നെ വരുന്നത്. അത് കഴിഞ്ഞ് അച്ഛാദിനിലേക്ക് വരുമ്പോ ഹൗ ഡു യു ഫീൽ? അച്ഛാദിനിൽ വരുമ്പോ എനിക്ക് ഇച്ചിരി കൂടെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ബിക്കോസ് ഫയർമാനിൽ കിട്ടിയ എനിക്ക് റെസ്പോൺസ്, ഞാൻ ഒരു ചെറിയ റോളാണ് ചെയ്തെങ്കിലും ഓഡിയൻസിന് അടുത്ത് എനിക്ക് കിട്ടുന്ന റെസ്പോൺസ്, അത് അച്ഛനെ അത്രയൊക്കെ അവർ ലവ് ചെയ്യണക്കുണ്ടായിരുന്നു. എന്നാലും പെർഫോമൻസ് കൊള്ളാമെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതേപോലെ അച്ഛാദിൽ വരുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇച്ചിരി കൂടെ കൂടി. പക്ഷെ ബിക്കോസ് മമ്മൂക്കയുടെ കൂടെ ചെയ്യാനുള്ള ആ ഒരു ഇത് ഒരു ചെറിയ നെർവസ്നെസ് ഉണ്ട്, ചെറുതായിട്ട് മാറി കിട്ടി. പക്ഷെ എന്നാലും എനിക്ക് ഉള്ളിലുള്ള വലിയൊരു പേടി എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അച്ഛൻ്റെ സണ്ണിനുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് എനിക്ക് ഒരിക്കലും ഇപ്പം എന്നെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ ഓപ്പണായിട്ട് തന്നെ എല്ലാ സ്ഥലത്തിലും പറയും. ബിക്കോസ് അച്ഛൻ്റെ ആക്ടിങ് സ്റ്റൈൽ തന്നെ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. ബിക്കോസ് കണ്ണുകൾ കൊണ്ടായിരുന്നു അച്ഛൻ എല്ലാം ഈസി ആയിട്ട്, വില്ലനായാലും ശരി ഹീറോ ആയാലും ശരി, അത് ചെയ്യാൻ ഇച്ചിരി കഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ
അതിപ്പോ പിക്കപ്പ് ചെയ്ത് തുടങ്ങണേ ഉള്ളൂ. അതുകൊണ്ട് സ്ക്രീനിൽ കാണുമ്പോ അച്ഛന്റെ മകൻ ഉള്ളതുകൊണ്ട് മറക്കണമെന്നാണ് എന്റെ എല്ലാവരുടെ അടുത്തും എനിക്കുള്ള റിക്വസ്റ്റ്. ബിക്കോസ് അച്ഛനെ സ്ക്രീനിൽ കാണുമ്പോഴും അച്ഛനെ പോലെ തന്നെ വേണമെന്ന് കരുതിയാൽ ഞാൻ നിക്കത്തില്ല, എനിക്കത് ഉറപ്പോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് തുടങ്ങി വരുന്നതേ ഉള്ളൂ. ആ ഒരു നെർവസ്നെസ് എനിക്ക് ഇനി മാറിയിട്ടില്ല. ആ ഒരു ഇതുകൊണ്ട് എനിക്ക് എന്നാലും അച്ഛനിലെ ക്യാരക്ടറിലേക്ക് വരുമ്പോ ഒരു പേഴ്സണലി ഒരു ആസ് ആൻ ആക്ടർ ഇപ്പൊ നമ്മളെ നമ്മൾ തന്നെ നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? അപ്പൊ എന്ത് ഫീൽ ചെയ്യുന്നു പത്മരാജൻ? എങ്ങനെയായിരുന്നു അതിൽ കൂടെ ആ ഒരു ക്യാരക്ടർ? ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? യാ, ഐ ആം വെരി ഹാപ്പി ബിക്കോസ് ആ പടത്തിൽ ഞാൻ എന്റെ ഒരു ക്യാരക്ടർ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ആയിട്ട് മാത്രം അത് നിൽക്കത്തില്ല. ബിക്കോസ് മാർത്താണ്ഡൻ സാർ എനിക്ക് അതിൽ ആ ഒരു റോളിൽ കൂടി എന്നെ കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ ഇപ്പൊ ഇനിയിപ്പോ നാളെ എനിക്ക് വേറെ ഒരു ക്യാരക്ടർ ചെയ്യണമെങ്കിലും എനിക്ക് ഇതിലൊരു എക്സ്പീരിയൻസ് എടുക്കാനുള്ള അത്രയും മാർത്താണ്ഡൻ സാർ എന്നെ കിട്ടുന്നുണ്ട്, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്കിപ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് അച്ചാജൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറെ കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട്. ഇനിയും എന്ത് ക്യാരക്ടർ വന്നാലും അതിനെ കുറിച്ച് ആലോചിക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് അച്ഛാദിന് ഈ ക്യാരക്ടർ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് എന്റെ കരിയർ സെറ്റ് ചെയ്യാൻ പോണ ക്യാരക്ടർ. ശരിക്കും പറഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ? വേറെ എന്താണ് അച്ഛാദിനെ കുറിച്ച് ഓർത്തെടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് പറയാവുന്ന എന്തെങ്കിലും സംഭവങ്ങൾ? അച്ഛാദിന് പറയാനുള്ള സംഭവം എനിക്ക് ഇതിന്റെ ലൈഫ് ടൈമിൽ ഞാൻ മറക്കാത്ത ഒരു സംഭവമാണ്. ബിക്കോസ് ഒരു ദിവസം ഒരു ചെറിയ ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അപ്പൊ ഞാനും മമ്മൂക്കയും കോമ്പിനേഷൻ സീൻ. അപ്പൊ ആ സീനിന് വേണ്ടി ഞാൻ എത്തി. നമ്മളപ്പോ മേക്കപ്പ് മാനേജർ എനിക്ക് മേക്കപ്പ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. മമ്മൂക്ക അപ്പോ ലൊക്കേഷനിൽ വരുന്നു, വന്നിട്ട് ഷോർട്ട് റെഡിയാന്ന് പറഞ്ഞ് മമ്മൂക്ക വന്ന് എന്നെ നോക്കി മേക്കപ്പൊക്കെ നോക്കിട്ട് പറഞ്ഞ് എടാ മേക്കപ്പൊക്കെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ഞാനിന്ന് മമ്മൂക്ക മേക്കപ്പൊക്കെ ചോദിക്കണേ. പിന്നെ എന്നെ പിടിച്ചിരുത്തിയിട്ട് മമ്മൂക്ക എനിക്ക് മേക്കപ്പ് ഇട്ട് കൊടുത്ത്. അപ്പൊ അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് മമ്മൂക്ക എനിക്ക് മേക്കപ്പ് ഇട്ട് കൊടുത്ത്, അത് പിന്നെ നെക്സ്റ്റ് ടേക്കിന് പോയപ്പോ ആ മേക്കപ്പ് മാഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് പിന്നെയും വന്ന് എനിക്ക് ഇനിയൊരു പ്രാവശ്യം കൂടെ ഇട്ട് കൊടുത്തു. അപ്പൊ എനിക്കതൊരു മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് അത്. എനിക്ക് അച്ചാദനിലായാലും എന്റെ ലൈഫിലായാലും ഇതുവരെ നടന്നിട്ടുള്ള ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് എനിക്ക്. പിന്നെ എനിക്ക് ഇപ്പൊ പത്മരാജനോട് സംസാരിക്കുമ്പോ ഭാഷയിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കൾച്ചറൽ മിക്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ നോർമലി ലൊക്കേഷൻസിലൊക്കെ പോയി ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോഴും അത് റെൻഡർ ചെയ്യുമ്പോഴും ഒക്കെ അതിനെ അത് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ടോ? ബുദ്ധിമുട്ടുകൾ വലുതായിട്ടില്ല. ബിക്കോസ് എനിക്ക് ഒരു ആ ഒരു ഇതുണ്ട് ചെയ്യണം, നല്ലതായിട്ട് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഡയലോഗ്സ് എടുത്തിട്ട് പോയി പഠിച്ചു നോക്കി കുറേ ആ ഡയലോഗ്സ് മാത്രം സ്പെസിഫിക് ആയിട്ട് കുറെ പഠിച്ച് ഇപ്പൊ ഈ അച്ഛാദിനിലായാലും ഒരു 1 മന്ത് മുമ്പ് തന്നെ എനിക്ക് ഡയലോഗ്സ് എഴുതി കിട്ടി. സോ അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിരുന്ന ഡയലോഗ്സ് പറഞ്ഞ് അതിൽ ആ ഇത് ചെയ്ത് അതുകൊണ്ട് തന്നെ മാർത്താണ്ഡൻ സാർ എന്നെ ഈ പടത്തിൽ എന്നെ തന്നെ ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാർത്താണ്ഡൻ സാർ ക്ലിയർ ആയിട്ട് ഓരോ ഡയലോഗ്സും നമ്മളുടെ മലയാളം ഓഡിയൻസിന് അത് മനസ്സിലാവണമെന്ന് പറഞ്ഞ് അത് എന്നെ കൊണ്ട് ക്ലിയർ ആയിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മാർത്താണ്ഡൻ ഞാൻ എന്തുമാത്രം കമ്മിറ്റ്മെന്റ് ഇട്ടിട്ടുണ്ടോ അതേപോലെ തന്നെ മാർത്താണ്ഡൻ സാർ അതിന്റെ ഡബിൾ ഇട്ടിട്ടുണ്ട് എന്റെ ഈ ക്യാരക്ടറിന് വേണ്ടി. സോ എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഞാൻ ഇങ്ങനെ ഒരു ഡയറക്ടറുടെ കയ്യിൽ പോയി എനിക്ക് ഇങ്ങനെ ഒരു ലോഞ്ച് കിട്ടുന്നതിൽ. തീർച്ചയായിട്ടും. ഇനിയിപ്പം അച്ഛാദിൻ പോസ്റ്റ് അച്ഛാദിൻ നിൽക്കുമ്പോ ഇനി മുന്നോട്ട് ഇപ്പൊ സീരിയസ് ആയി പറ്റൂ, പത്മരാജനെ സിനിമയിലേക്ക് എടുത്തു, സിനിമയിൽ എടുത്തു കഴിഞ്ഞു. അപ്പൊ അത് ഇനി മുന്നോട്ട് എന്തായിരിക്കും, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഉണ്ട്? ബിക്കോസ് നമ്മൾ ഇത് കരിയർ ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ അച്ഛന്റെ ഒരു ലെഗസി ഉണ്ട്, അതും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് മാത്രം ചെയ്ത് കൂടുതൽ ചെയ്തില്ലെങ്കിലും കുറവ് ചെയ്തെങ്കിലും അത് മനസ്സിൽ നിൽക്കുന്ന പോലെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും. ഇപ്പം ഈ വളർന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോ നമുക്ക് ഇപ്പൊ രണ്ടുപേരെ അറിയാം, രതീഷ് എന്ന അച്ഛനെയും അറിയാം, രതീഷ് എന്ന ആക്ടറിനെ അറിയാം. അപ്പൊ പത്മരാജൻ എങ്ങനെയായിരിക്കും, അത് അവരെ കുറിച്ച് പറയാ? രതീഷ് എന്ന ആക്ടറിനെ കുറിച്ച് എനിക്കല്ല, എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം, അത് ഡിഫറെന്റ് ആണ്. കാരണം ബീങ് ഹിസ് സൺ ഇപ്പൊ എന്ന് പറഞ്ഞാൽ യു ഹാവ് ഗ്രോൺ അപ്പ്, യു ആർ ഇൻ ദി ഇൻഡസ്ട്രി. അപ്പൊ അത് ഡിഫറെന്റ് ആണ്, രണ്ടും ഡിഫറെന്റ് ആണ്. ആസ് എൻ ആക്ടർ ഞാൻ ലൊക്കേഷനിൽ പോയ എനിക്ക് കിട്ടുന്ന അവിടെ കിട്ടുന്ന എല്ലാവിധ ഇതും അച്ഛൻ എനിക്ക് ചെയ്തു വെച്ചിട്ട് പോയിട്ടുള്ളത്. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടല്ല എനിക്ക് അത്രയും അവിടെ കിട്ടുന്ന ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ അവിടെ കിട്ടുന്ന സ്റ്റാർസിന് കിട്ടിയ ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് കിട്ടുന്നത്. മമ്മൂക്ക വന്ന് തിരക്കും എന്റെ കാര്യങ്ങൾ, അങ്ങനെയാണ് എനിക്ക് അത്രയ്ക്കും ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് ഒരു പക്ഷേ അച്ഛൻ എന്നെ ആക്ടർ ചെയ്തു വെച്ചിട്ട് പോയതാണ്. അതേപോലെ അവിടെ പ്രൊഡക്ഷൻ തൊട്ട് ഡയറക്ടർ വരെ എന്തെങ്കിലും ഓഫ് സ്ക്രീൻ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യും അച്ഛൻ.
രണ്ട് മൂവിയിൽ ഞാൻ പോയിട്ടുണ്ട്. രണ്ട് മൂവിയിൽ എനിക്കിത് നടന്ന സംഭവമാണ്. പ്രൊഡക്ഷൻ തൊട്ട് ഡയറക്ടർ വരെ എന്തെങ്കിലും ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ്. അതായത് സ്ക്രീൻ അല്ല, ഓഫ് സ്ക്രീനിൽ നിങ്ങളുടെ അച്ഛൻ എനിക്കിത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒരു. അപ്പൊ അത് അതാണ് അച്ഛൻ എന്തുമാത്രം ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള ഇത്. ഭയങ്കര സന്തോഷമാണ്. പിന്നെ അത് കേൾക്കുമ്പോൾ ഞാൻ ഒട്ടും സർപ്രൈസ് അല്ല, ബിക്കോസ് എനിക്കറിയാം അച്ഛൻ ഇതാ, ഇതാണ് അച്ഛൻ. അത് അച്ഛൻ ഉറപ്പായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അവർ പറയുമ്പോൾ എനിക്കറിയാം ഇത് കള്ളമല്ല, ഉറപ്പായിട്ട് അച്ഛൻ ഇത് ചെയ്ത് കാണണം അറിയാം. അപ്പൊ ശരിക്കും ഒരു ആക്ടർ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിലും പത്മരാജന്റെ കമ്മിറ്റ്മെന്റ് കൂടുതലാണ്. കാരണം രതീശങ്കൾ എപ്പോഴും ഒരു ആസ് എ പേഴ്സൺ എപ്പോഴും എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എപ്പോഴും അങ്ങനത്തെ നല്ല ഒരു ഹ്യൂമാനിറ്റേറിയൻ സൈഡിൽ ഹി വാസ് ടു ഗുഡ് അറ്റ് ദ പീക്ക് എന്നൊക്കെ പറയാം. അപ്പോ പത്മരാജൻ എന്ന ആക്ടറുടെ ആക്ടറിലേക്ക് അദ്ദേഹത്തിന്റെ എന്ത് ട്രേറ്റ് ആണ് അച്ഛൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അച്ഛനിൽ നിന്ന് ഞാൻ ഇതായിരിക്കും എടുക്കേണ്ടത് എന്ന രീതിയിൽ മനസ്സിലേക്ക് കയറിയിട്ടുള്ള ഒരു കാര്യം? അച്ഛൻ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അച്ഛനുള്ള കാലത്ത് മെയിൻറ്റെയിൻ ചെയ്ത ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. ബിക്കോസ് സുരേഷ്, എല്ലാവർക്കും അറിയാം സുരേഷ് കുമാർ അങ്കിളും സുരേഷ് ഗോപി അങ്കിളാണ് ഞങ്ങളുടെ എല്ലാ കാര്യം അച്ഛൻ പോയി കഴിഞ്ഞിട്ട്. സോ ആ അത്രമാത്രം ഒരാൾ ഞങ്ങൾ ഒരു ഫാമിലിക്ക് ചെയ്യണമെങ്കിൽ അത് അച്ഛൻ്റെ അച്ഛൻ അവരുടെ അടുത്ത് അത്രമാത്രം മെയിൻറ്റെയിൻ ചെയ്ത ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാണ്. സോ ആ ഒരു ക്വാളിറ്റി ഞങ്ങൾക്ക് ചെറുത് തൊട്ടേ ഞങ്ങളത് റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അത് ഞങ്ങളുടെ കൂടെ ക്യാരി ഓൺ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നാലുപേരാണ്, ചേച്ചി, ഞാൻ, അനിയത്തി, അനിയൻ. സോ ഞങ്ങൾ നാലുപേരും ഇപ്പോഴും എല്ലാവർക്കും അറിയാം അച്ഛനും അമ്മയും ഇല്ല ഞങ്ങൾക്ക്. പക്ഷെ എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിന് കൂടുതലാണ് ഭയങ്കര ക്ലോസ്. സോ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അവരും അതേപോലെ ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. സോ അച്ഛൻ്റെ അടുത്ത് തന്നെ കിട്ടിയ ഒരു ക്വാളിറ്റിയാണ് അത്, ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോ അച്ഛൻ അങ്ങനെ പറഞ്ഞു തന്നതായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? അതെ, വളർത്തി വരണത് ഞങ്ങളെ ശരിക്കും വളർത്തിയത് അമ്മയാണ്. ബിക്കോസ് ഞാൻ ചെറിയ വയസ്സ്, ഞങ്ങളൊക്കെ ചെറിയ വയസ്സിൽ തന്നെ അച്ഛൻ പോയി. അപ്പൊ അത് കഴിഞ്ഞ് അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോ ഞങ്ങളെ ഇപ്പൊ ആരെങ്കിലും നിന്റെ ഈ ക്വാളിറ്റി കൊള്ളാന്ന് പറയുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് അമ്മ പറഞ്ഞു കൊടുത്ത ക്വാളിറ്റി ഇതാണ്. സോ അത് അമ്മയുടെ ഒരു ഇതാണ്. അതാണ് ഞാൻ പറയുന്നത്, അച്ഛനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ബിക്കോസ് അച്ഛൻ വാസ് ആൻ ആക്ടർ, ഇത്രയും ഒരു വലിയ മീഡിയ ഉള്ളതുകൊണ്ട് അച്ഛൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ അമ്മ ബിഹൈൻഡ് സ്ക്രീൻ എന്ന് പറയാം. സോ ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്ന നല്ലതെല്ലാം ഞങ്ങളുടെ അമ്മ ഞങ്ങളെന്ന് പറഞ്ഞു കൊടുത്തത്. സോ ഞങ്ങളുടെ അമ്മേനെ കുറിച്ച് സോ അമ്മയുടെ ക്വാളിറ്റീസ് ഒക്കെ ഞങ്ങളിൽ കൂടി റിഫ്ലക്ട് ആകത്തുള്ളൂ. സോ അതിനുവേണ്ടി ഞങ്ങൾ എപ്പോഴും അത് കടപിടിച്ചിരിക്കുന്നു. പേഴ്സണൽ കാര്യങ്ങൾ പറയുമ്പോഴേ അല്ലാതെ ഇമോഷണൽ ആയി പോകും. അപ്പൊ നമുക്ക് വേണ്ട, നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്ന. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അച്ചാദിൻ കണ്ടപ്പോഴേ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു പത്മരാജന്റെ ഫൈറ്റ് സീക്വൻസുകള്, അതിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യോ, അത് എങ്ങനെയാണ് അത് ചെയ്തതും? അതെ, ഫൈറ്റ് സീക്വൻസ് അതിൽ രണ്ട് മെയിൻ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഡൂപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അതിലുള്ള എല്ലാ സ്റ്റണ്ട് സീക്വൻസും ഞാൻ തന്നെ ചെയ്തു. ബിക്കോസ് എനിക്ക് ചെറുതൊട്ടേ സ്റ്റണ്ട് എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ അച്ഛനെ വില്ലനായിട്ട് കണ്ട് വളർന്നപ്പോൾ എനിക്ക് ചെറുതൊട്ടേ ഉള്ളൊരു കോൺഫിഡൻസ് ആണ്. അതെ അതെ, അതുകൊണ്ട് എനിക്ക് ചെറുതൊട്ടേ എനിക്കുള്ള ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് സ്റ്റണ്ട് ചെയ്യാൻ പറ്റുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഈ പടത്തിലുള്ള എല്ലാ സ്റ്റണ്ട് സീക്വൻസും ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ മാഫിയ ശശി സാറാണ് ഈ പടത്തിലെ സ്റ്റണ്ട് ഡയറക്ടർ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് മാഫിയ ശശി സാർ ഇനി എനിക്ക് ഇനിയും ആ പടത്തിൽ ഇനിയും ഒരു സ്റ്റണ്ട് സീക്വൻസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു. അതെ, ആ രീതിയിൽ വല്ല ട്രെയിനിങ് എടുത്തിട്ടുണ്ടോ? ഇല്ല, ട്രെയിനിങ് ഒന്നും എടുത്തിട്ടില്ല. ചെറുതായിട്ട് എല്ലാത്തിലും ട്രെയിനിങ് എടുക്കുന്ന കാലമാണ്. അതെ, ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എന്റെ ബോഡി ഇച്ചിരി ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല സ്റ്റണ്ട് ചെയ്യുമ്പോൾ. ആ സിനിമയും രതീശങ്കിലും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതൊക്കെ ചോദിക്കാൻ പറഞ്ഞു. പേഴ്സണൽ ലെവലിൽ എങ്ങനെയായിരുന്നു ആ സ്റ്റഡീസിന്റെ സമയത്ത്? സ്റ്റഡീസിൽ ഞാൻ BBM പഠിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്റ്റഡീസിൽ ചെയ്യുമ്പോൾ തന്നെ സൈഡ് ബൈ സൈഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കുമായിരുന്നു. സോ ഞാൻ അപ്പോ തമിഴ്നാട് റെപ്രസെന്റ് ചെയ്ത് യൂത്ത് നാഷണൽസ് ഒക്കെ കളിച്ചിട്ടുണ്ട്, നാഷണൽസ് ലെവലിലൊക്കെ പോയിട്ടുണ്ട്. ഹൈറ്റ് ഭയങ്കരമായിട്ട്. അതുകൊണ്ട് സ്പോർട്സ് എനിക്ക്, മൂവി എന്തുമാത്രം ഇഷ്ടമാണ് അതേപോലെ എനിക്ക് സ്പോർട്സിലും അത്രയും ഇഷ്ടമുണ്ട്. അപ്പം ആ സമയത്ത് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല? ഇങ്ങനെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ബിക്കോസ് അവിടെ അത്രയ്ക്കും നമ്മുടെ കേരളത്തിലുള്ള പോലെ തമിഴ്നാട്ടിൽ അത്രയും ഈ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ ഈ കലോത്സവം അങ്ങനെ അവിടെ അതൊന്നും ഇല്ല. നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ആക്ടിങ് ഈ ഫയർമാൻ വരുന്നതിന് മുമ്പ് ആ ലെവലിൽ ഒരു ഇല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ സ്കൂളിൽ സ്കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ആക്ടിങ്ങിന് വേണ്ടി ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പോയി ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ എല്ലാരും ഇത് ചെയ്യുന്നുണ്ട്, ഞങ്ങളായിട്ട് ട്രൈ ചെയ്ത് നോക്കും. അതെ അതെ, അച്ഛന്റെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങളായി ട്രൈ ചെയ്ത് നോക്കും. നാലുപേർക്കുണ്ടോ?
അനിയത്തിക്കില്ല, ബാക്കി ഞങ്ങൾ മൂന്നുപേർക്കുണ്ട്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ചേച്ചിയും ഹീറോയിൻ, അത് കുഞ്ചാക്കോബന്റെ കൂടെ. അത് ഏത് ഹീറോയിൻ ആണ് ആഗ്രഹിക്കാത്ത? അതുകൊണ്ട് ഞാൻ പറയാം, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഈ കാര്യത്തിൽ. ചേച്ചി ആയാലും ഞാനായാലും കിട്ടുന്നത് ലോഞ്ച് ഭയങ്കര ഒരു ഹ്യൂജ് ലോഞ്ച് ആണ്. പിന്നെ അത് വേണം എന്നുള്ള ഒരു ഒരു ബ്ലെസ്സിംഗ്സിന്റെ ഒരു ഷെൽട്ടർ ഉണ്ടാവുമല്ലോ അച്ഛന്റെ അമ്മയുടെ. അതിന്റെ ഒരു അതിന്റെ ഒരു സപ്പോർട്ട്, അതിന്റെ ഒരു കെയർ എല്ലാം നമുക്ക് കിടക്കുമല്ലോ. ഇനി വരുന്ന പ്രോജക്ട്സ്, അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്സ് ഉണ്ടോ? പ്ലാനിങ്സ് ഉണ്ട്. എനിക്ക് ഞാൻ വില്ലൻ മാത്രം ചെയ്യുന്നില്ല, എനിക്ക് ക്യാരക്ടർ റോൾസും ചെയ്യണം. ഹീറോ ചെയ്യണമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ല. എനിക്ക് വില്ലൻ ആൻഡ് ക്യാരക്ടർ റോൾസ്, അതേപോലെ നല്ല ക്യാരക്ടർ റോൾസ് ഉണ്ടാ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ അതേപോലത്തെ സ്ക്രിപ്റ്റ് ഉണ്ടാ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും. അതായത് ഇപ്പം മീറ്റി റോൾസ് അങ്ങനെ ചെയ്യാമെന്നാണോ, അതോ ഇപ്പൊ സ്ക്രീൻ സ്പേസ് അല്ല? അത് എനിക്ക് തോന്നുന്നത് അത് ഇപ്പോഴത്തെ കാലത്തിൽ അത് ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് സ്ക്രീൻ സ്പേസ് ചുമ്മാ വന്നിട്ട് പോയാൽ അത് ഒരിക്കലും ഓഡിയൻസ് നിക്കണില്ല. സ്ക്രീൻ സ്പേസ് നമ്മൾക്ക് വേണം. ഇപ്പൊ ഇനി ഫയർമാൻ പോലെ ഒരു ക്യാരക്ടർ വന്നു, ഫയർമാൻ പോലെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും, ഞാൻ അത് ഉറപ്പായിട്ട് ചെയ്യും. ഫയർമാൻ പോലെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ, ബിക്കോസ് ആ മൂവിയിൽ ആ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് അത്രയ്ക്കും ഉണ്ട്. എല്ലാ ക്യാരക്ടറിനേക്കാളും ആ ക്യാരക്ടറാണ് ലാസ്റ്റ് വരുമ്പോഴേക്കും. അതെ, ബിക്കോസ് ആൾക്കാർ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ ചെയ്യും. അതേപോലെ മാർത്തണ്ഡൻ സാറും ദീപു ചേട്ടനെ എപ്പൊ വിളിച്ചാലും ഞാൻ അവരുടെ പടത്തിൽ, അവരുടെ പടത്തിൽ ഇതേപോലെ ചോദിച്ച പോലെ സ്ക്രീൻ സ്പേസ് ഇല്ലെങ്കിലും ഞാൻ ചെയ്യും. കമ്മിറ്റ്മെന്റ് ഇപ്പൊ ഇത് കണ്ടിട്ട്, ഇപ്പൊ ഈ ഫിലിംസിന്റെ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ സുരേഷ് ചേട്ടനും സുരേഷ് ഗോപി ചേട്ടനും മറ്റേ സുരേഷ് കുമാർ സുരേഷ് ചേട്ടൻ അവരെന്താ എങ്ങനെന്താ? അവര് ഭയങ്കര ഹാപ്പിയാണ്. അവര് അവരൊക്കെ എന്ത് വലിയ ആൾക്കാരാണ്. അവർ എന്നെ വിളിച്ചിട്ട് പറയും, സുരേഷ് അങ്കിൾ മേനക എന്റെ വിളിച്ചിട്ട് എടാ നിന്റെ പടം കാണണ്ടേ, എന്നിട്ട് ട്രെയിലർ ഒക്കെ കണ്ട് കൊള്ളാം. ഫയർമാൻ ഒക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് സുരേഷ് അങ്കിൾ മേനക എന്റെ പറഞ്ഞ്, നീ ഇനിയിപ്പോ പടം ചെയ്താൽ മതി, നമ്മൾ ഇനി ഇച്ചിരി ദിവസം പടമൊക്കെ നോക്കാം, നോക്കിയിട്ട് മതി വേറെ എന്തെങ്കിലും. ബിക്കോസ് ഞാൻ പടത്തിലൊക്കെ കയറുമ്പോൾ ഞാൻ സുരേഷ് അങ്കിൾ എടുത്ത് പറയാം, അങ്കിൾ എന്തെങ്കിലും ഒരു ജോബ്, എന്തെങ്കിലും ഒരു നല്ല ജോബ് അബ്രോഡ് എന്തെങ്കിലും. അപ്പൊ സുരേഷ് അങ്കിൾ ഞാൻ ഞങ്ങളൊക്കെ അങ്ങനെ ഒരു ടൈമിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ജോബ് നോക്കി പോയി വന്നു ഞാനും സുരേഷ് അങ്കിൾ. അപ്പോഴാണ് ഈ ഫയർമാൻ ഉണ്ടത്. അപ്പൊ ഫയർമാൻ കണ്ടിട്ട് സുരേഷ് അങ്കിൾ പറഞ്ഞു, അവിടെ നീ ഇനി ഇച്ചിരി ദിവസം പടത്തിലൊക്കെ നിൽക്കി, പിന്നെ മതി ജോബൊക്കെ എന്ന് പറഞ്ഞു. സോ അതൊക്കെ നമ്മൾ വലിയ കോൺഫിഡൻസ് കിട്ടുന്ന സംഭവമാണ്. ബിക്കോസ് സുരേഷ് അങ്കിൾ അത്ര വലിയൊരു പ്രൊഡ്യൂസറാണ്. അപ്പൊ സുരേഷ് അങ്കിൾ വന്നിട്ട് എനിക്ക് ഫ്യൂച്ചർ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്ന സാധനമാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇത്രയും സമയം പത്മനാഭനെ ഇവിടെ കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട്. അത് മാത്രല്ല, ഇനി അച്ഛനെയും അച്ഛന്റെ ലെഗസിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അച്ഛനിലും മുകളിൽ, അപ്പോഴാണ് എപ്പോഴും അച്ഛന്മാർക്ക് സന്തോഷം ഉണ്ടാവുക. അങ്ങനെ ഒരു വലിയ പൊസിഷനിലേക്ക്, ഒരു വലിയ സ്ഥാനത്തേക്ക് സിനിമയിൽ പത്മരാജൻ എത്തട്ടെ, അത് എത്താൻ പത്മരാജനെ കൊണ്ട് സാധിക്കും. അപ്പൊ അതിനുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഞങ്ങളുടെ ചാനലിന്റെ വക. ആത്മാർത്ഥമായ ആശംസകൾ. ഒരുപാട് ഒരുപാട് സന്തോഷം വന്നതിനും, ഇത്രയും ഞങ്ങളോട് ഇവിടെ ഇരുന്ന് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന്. ഓഡിയൻസിനോട് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക്. ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കാലത്തേക്ക് അച്ഛനെ മറന്നേക്ക്. സ്ക്രീനിൽ ഞാൻ വരുമ്പോ അച്ഛനെ എന്നെ കമ്പയർ ചെയ്യണ്ട. അതേപോലെ ഉറപ്പായിട്ടും ഞാൻ അച്ഛൻ്റെ നിങ്ങളുടെ ഉള്ള എക്സ്പെക്ടേഷൻ ഞാൻ മീറ്റ് ചെയ്യും. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക, ഞാനതൊക്കെ അടുത്ത മൂവിയിൽ മാറ്റിയെടുക്കും. അത്രയും. നമ്മുടെ ഈ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി.